അപ്പോൾ നമ്മൾ ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ എഗ് ബുർജി നമ്മൾ രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കി കുറച്ച് പച്ചക്കറികൾ ഒന്ന് സ്റ്റർ ചെയ്യുക മുട്ട ഒഴിക്കുക ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ ലെസ് ദാൻ 30 സെക്കൻഡ്സ് വാട്സപ്പ് ഗൈസ്, ചാമ്പ്യൻ ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് കാമത്ത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഞാൻ സാധാരണ കഴിക്കുന്നത് ഇഡ്ലി അല്ലെങ്കിൽ ദോശയാണ്. ലാസ്റ്റ് ഒരു 15 കൊല്ലത്തോളമായി ഞാൻ 15 കൊല്ലമല്ല അതിനു മുമ്പ് ദിവസവും ഇഡ്ലിയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ദോശ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സംഗതികൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ലിയോ ദോശയോ അല്ല. ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ എഗ് ബുർജി എങ്ങനെ നന്നായി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്. എല്ലാവരും എഗ് ബുർജി ഉണ്ടാക്കും. എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് മുട്ടയും കുറച്ച് സവാളയും എല്ലാം അരിഞ്ഞിട്ട് ചേർത്തിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഇളക്കിയാൽ മതി. പക്ഷേ ഒന്ന് രണ്ട് പുതിയ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ചേർത്തിട്ട് ഈ എഗ് ബുർജി അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സംഗതി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള അല്ലെങ്കിൽ മീഡിയം സൈസോ വലിയ സവാള ആണെങ്കിൽ ഒരു അര സവാള, അതേപോലെ ഒരു വളരെ ചെറിയ തക്കാളി, ഒരു പച്ചമുളക് നല്ല നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില കൊറിയാണ്ടർ ലീവ്സ്. ഇത് കൂടാണ്ട് നമുക്ക് മുട്ട വേണം. അപ്പോൾ നമുക്ക് മുട്ട എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്കുള്ള പോർഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുട്ട വലിയ സൈസല്ല, ഒരു മീഡിയം സൈസുള്ള മുട്ടയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു അര ടീസ്പൂൺ. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. അപ്പോൾ ഞാനൊരു 25 ml പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. നമ്മൾ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം ഇതിനെ ബീറ്റ് ചെയ്യാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. നമുക്ക് വളരെയധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് നല്ലോണം മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ മുട്ട നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്, നല്ലോണം മിക്സായിട്ടുണ്ട് പാലും മുട്ടയും കൂടി. അപ്പോൾ നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാൻ ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലെയിം എപ്പോഴും കുറവായിട്ട് വയ്ക്കുക, കാരണം മുട്ട കരിഞ്ഞു പോകരുത്. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഓയിൽ ഇവിഒ എന്ന പ്രശസ്തമായ ഓയിലാണ്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ഹെൽത്ത് റീസൺസിന് വേണ്ടിയാണ്. ഇറ്റ് മേക്സ് ദ ഡിഷ് ലൈറ്റ്. ഇപ്പോൾ ഈ എണ്ണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ പ്രിഫേർഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇവിഒ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അധികം ഓയിൽ വേണ്ട നമുക്ക്, കാരണം ഇതൊരു നോൺ സ്റ്റിക് പാനാണ്, കുറച്ച്. അപ്പോൾ എണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പച്ചക്കറികൾ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് സവാള, പച്ചമുളക്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നമുക്ക് ബ്രൗൺ ഒന്നും ആക്കണ്ട, ഇതിൻ്റെ കളറ് മാറി ഒരു ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റ്. നമ്മൾ സാധാരണ ഓംലെറ്റ് അല്ലെങ്കിൽ എഗ് ബുർജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ അധികം ഇത് ഫ്രൈ ചെയ്തിട്ട് ആകെ ബ്രൗൺ കളറാക്കും. ഓംലെറ്റും രണ്ട് സൈഡിലും ബ്രൗൺ ആക്കി കഴിക്കുന്നതാണ് പല ആൾക്കാർക്കും ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ എഗ് ബുർജി ഉണ്ടാക്കി നോക്കുക, യു വിൽ ലവ് ഇറ്റ്. വളരെ സോഫ്റ്റും വളരെ ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന്. അപ്പോൾ കളറ് മാറി തുടങ്ങി. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. ഇതൊരു അര തക്കാളിയാണ്, കാരണം തക്കാളി വലുതായിരുന്നു. ചെറിയ തക്കാളിയാണെങ്കിൽ മുഴുവനും തക്കാളി നിങ്ങൾക്ക് ചേർക്കാം.
ഗ്യാസ് ഏറ്റവും ലോ ആയിട്ട് വെക്കുക, ചൂട് വേണ്ട. ഇപ്പൊ നമുക്കൊരു സവാളയുടെയും ടൊമാറ്റോ കഷ്ണങ്ങളുടെയും ഒരു മണം, നമുക്കൊരു സുഗന്ധം വന്നു തുടങ്ങിയുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു അര മിനിറ്റ്. ഇതൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടയാണ്. മുട്ടയും പാലും ഇളക്കി വെച്ചിരിക്കുന്ന ഈ ബോളിൽ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ആക്ച്വലി ഓംലെറ്റ് ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് വലിയ വിഷമമില്ല. കാരണം നമുക്ക് ഷേപ്പിൻ്റെ കാര്യവും നോക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ജസ്റ്റ് സ്റ്റർ ഇറ്റ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലാണ്. നമ്മൾ ഈ പാല് ഒഴിച്ചിട്ടുള്ള കാരണം ഇത് വളരെ ക്രീമി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. വലിയ തക്കാളി കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ സ്പൂൺ വെച്ചിട്ട്. ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സ് തയ്യാർ. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന പോർഷനാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർണിഷ് ആയിട്ട് കുറച്ച് നമുക്ക് മല്ലിയില ഇടാം. അധികം മല്ലിയില ഇടേണ്ട കാര്യമില്ല. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റേർ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഞാൻ കഴിക്കാൻ പോകുന്നത് ഇത് കീറ്റോഫൈ എന്ന കമ്പനിയുടെ ഒരു ബ്രെഡാണ്. ആക്ച്വലി കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ ബ്രെഡ് കഴിക്കാം. നല്ല ഹൈ ഫൈബറും ലോ കാർബോഹൈഡ്രേറ്റും ഉള്ള ബ്രെഡാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കാണാൻ നല്ല രസമില്ലേ? ആക്ച്വലി ഐ കാണ്ട് വെയിറ്റ്. ഇത് ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ എഗ് ബുർജി നമ്മൾ 2 മിനിറ്റിൽ ഉണ്ടാക്കി. കുറച്ച് പച്ചക്കറികളൊന്ന് സ്റ്റേർ ചെയ്യുക, മുട്ട ഒഴിക്കുക, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ ലെസ് ദാൻ 30 സെക്കൻഡ്സ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഇത് ടേസ്റ്റി ആണോ. ഇപ്പോഴും നല്ല ചൂടാണ്, ആവി പറക്കാണ്. അടിപൊളി ടേസ്റ്റ്. ഈ പാല് ചേർത്ത കാരണം നല്ലൊരു ക്രീമി ടെക്സ്ചറും ഒരു ക്രീമി ടേസ്റ്റും ഉണ്ട്. യു മസ്റ്റ് ട്രൈ ഇറ്റ്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. കാരണം ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാവുന്നതാണ് സാധാരണ. ഇതിനകത്ത് ഈ മല്ലിയില, കൊറിയാൻഡർ ലീവ്സ് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ആഡ് ഇറ്റ്. ഇത് സോസോ അല്ലെങ്കിൽ ഏതെങ്കിലും മേയോ ആയിട്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും വെച്ച് ട്രൈ ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ബ്രെഡ്, ഇതുപോലെയുള്ള സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ ബുർജി. ദിസ് ഈസ് ക്വൈറ്റ് ഫില്ലിംഗ്. ഇത് നല്ല മീലാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. മാത്രമല്ല ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് വെരി ഫ്രീക്വൻ്റ്ലി. വാച്ച് മൈ വീഡിയോസ്. അടുത്ത വീഡിയോ വരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഫിറ്റ്. ബൈ.